Hi, I'm Sumesh Steephen. Welcome to my new video. Hello, everyone. Namaskaram. Oru karyam parayan vendittayirunnu. Appol innathe video ningal thumbnail kandittundavum. Njan innale oru paattu paadittundayirunnu. Oru raathri koodi ivide vaangave ennulla paattinte oru 2 minute ulla oru voice cover ippo njan thanne paadiyitte കുറച്ച് വിഷ്വലൊക്കെ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇപ്പം എന്തെങ്കിലും പാട്ടൊക്കെ പാടി ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷേ ഇന്ന് കാലത്ത് ഞാനത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു. കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത് വേറൊരാളുടെ ഒരു പ്രോപ്പർട്ടിയാണ്, അത് നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. യൂട്യൂബിൽ അങ്ങനെ ഒരു കുറേ പോളിസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളുടെ ഇപ്പോൾ ഷൂട്ടിങ് മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തേക്കണം. അപ്പോൾ ആ കൂടി നമ്മൾ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ വരികളും ട്യൂണാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തേക്കണത്. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ നേരെ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ കോപ്പിറൈറ്റിൻ്റെ ക്ലെയിമിൻ്റെ ഒരു സംഭവം വന്നു. അപ്പോൾ ഞാൻ നേരെ അപ്പം തന്നെ ഡിസ്പ്യൂട്ട് ചെയ്തു. അതായത് നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇത് നമ്മുടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഡിസ്പ്യൂട്ട് എന്ന് പറയാൻ. അപ്പോൾ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡിസ്പ്യൂട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റീപ്ലൈ, അതിൻ്റെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം തന്ന ആൾ നമുക്ക് അതിനുള്ള റിപ്ലൈ തരുന്നെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും റീപ്ലൈ വന്നു, അവർക്കത് പറ്റില്ല, അത് അവരുടെ പ്രോപ്പർട്ടി തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇന്നലെ രാത്രി മൊത്തം ഇതുമേയായിരുന്നു ഈ പാട്ട് ഇങ്ങനെ പാടിയിട്ടിട്ട് അതിൽ കുറച്ച് എഡിറ്റിങ്ങും ഓഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കണ്ടില്ലേ പ്രോജക്റ്റ്, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പ്രൊജക്റ്റാണ് അത് ഫിലിമോറയുടെ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ നേരെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക്, ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൽ അയച്ചു. ഫസ്റ്റ് മെയിൽ അയച്ചപ്പോൾ തിരിച്ച് റിപ്ലൈ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവരുടെ കണ്ടോ ഇത് ക്ലെയിം ചെയ്തതിന് ടിപ്സ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരാണ് ഈ പാട്ടിൻ്റെ കോപ്പിറൈറ്റൊക്കെ എടുത്തേക്കണത്. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങനെ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒരു വോയിസ് കവറാണ് ചെയ്തേക്കണേ, വേറെ നിങ്ങളുടെ കണ്ടൻറ്റ് ഒറിജിനൽ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്തു. പക്ഷേ വീണ്ടും അവർ അത് നടക്കില്ല എന്നുള്ള രീതിയിൽ തിരിച്ച് മെയിൽ ഇട്ടേക്കണ്. അപ്പം ഞാൻ നേരെ ആ പാട്ട് ഡിലീറ്റ് ചെയ്തു, വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ ചാനൽ ഇപ്പോൾ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് മാർക്ക് വരാൻ പാടില്ലല്ലോ, വേറെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൽ എൻ്റെ പേജുണ്ട്, ഞാൻ അതിനകത്ത് ഈ പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ ഇനി ഇങ്ങനെ പാട്ടുകളൊക്കെ ഇടാൻ നമുക്ക് പറ്റുമെന്നെനിക്ക് തോന്നില്ല. കാരണം നമ്മൾ ഇടുന്ന പാട്ടുകൾക്കൊക്കെ ഇതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിം വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പാട്ടിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. പക്ഷേ പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടണം, അങ്ങനെയും ഒരു ഇതുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും പാട്ടുകളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നേരെ ഫേസ്ബുക്കിലാണ് ഇടണം. ഇനി ഫേസ്ബുക്കിൽ ഇതുപോലെ കോപ്പിറൈറ്റ് ക്ലെയിം വരുമോ എന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാനിട്ട പാട്ടിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ, കൂടുതൽ നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. നാളെ ഏതെങ്കിലും വീഡിയോസൊക്കെ ഇടുന്ന പ്ലാനിങ് ഉണ്ട്, വേറെ പാട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യണം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.